ഗവർണർക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. വിദ്യാഭ്യാസ രംഗം കാവ്യവൽക്കരിക്കുവാനാണ് കേന്ദ്ര സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ കാവ്യവൽക്കരണത്തിന്റെ ഇടനിലക്കാരനായി പ്രവർത്തിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. VC നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാർ നിയമപരമായി മുന്നോട്ടു പോകും. KTU ആക്ടിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം നിയമനം നടത്താനെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ അതിന് വിരുദ്ധമായിട്ടാണ് ചാൻസലറുടെ നടപടി. ഇഷ്ടക്കാരെ ആജ്ഞാനവർത്തികളാക്കി നിയമിക്കാനാണ് ചാൻസലർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. സർക്കാർ നിയമപരമായിട്ട് മുന്നോട്ടു പോകാണ്. ഇപ്പോൾ കേസ് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എതിർകക്ഷികൾ എന്ന നിലയ്ക്ക് ചാൻസലർക്കും മറ്റും നോട്ടീസ് പോയിട്ടുണ്ട്. അടുത്ത ആഴ്ച കേൾക്കാമെന്നുള്ളതാണ് കോടതി അറിയിച്ചിട്ടുള്ളത്. അതുമായി മുന്നോട്ട് പോകുക തന്നെയാണ്. കോടതി ഇന്നലെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികളുടെ ഒരു ബുദ്ധിമുട്ടാണ്, VC ഇല്ലാതെ മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഗവർണറുടെ തീരുമാനം കുഴപ്പമില്ല എന്ന് അല്ല, തൽക്കാലത്തേക്ക് VC ഇല്ലാതെ ഒഴിവൊഴിഞ്ഞ് കിടക്കുന്നു എന്നുള്ള പ്രശ്നം പരിഗണിച്ചാണ് സ്റ്റേ നൽകാതിരുന്നിട്ടുള്ളത്. KTU ആക്ടിൽ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്, സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന പാനലിൽ നിന്നായിരിക്കണം നിയമനം എന്നുള്ളത്. അപ്പൊ അതിൽ നിന്ന് വിരുദ്ധമായ നിലയിലാണ് ഇപ്പൊ ഈ നിയമനം നടന്നിട്ടുള്ളത്. അത് തീർച്ചയായും പാർശ്വവർത്തികളെ ചാൻസലറായി നിയമിക്കുക, വൈസ് ചാൻസലറായി നിയമിക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും ശരിയായൊരു കാര്യമല്ല. നമ്മുടെ സർവകലാശാലകൾ ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്, അതിൽ നിന്നുള്ള ഒരു വ്യതിചലനം ഇതിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മുടെ സർവകലാശാലകളും കലാലയങ്ങളും എല്ലാം സെക്യുലറായിട്ടുള്ള സ്പേസസ് ആയിട്ടാണ് ഇതുവരെ നിന്നിട്ടുള്ളത്. അതങ്ങനെ തുടരേണ്ടത് വിദ്യാഭ്യാസ മേഖലയിലെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളുടെയും സാമൂഹ്യ നീതി സങ്കല്പനങ്ങളുടെയൊക്കെ സംരക്ഷണങ്ങളുടെ ഭാഗമായിട്ട് അനിവാര്യമായൊരു ചുമതലയാണ്. I4 News, ഏറ്റുമാനൂർ.